പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനാല് വിശ്വപൗരനായ ചാച്ചാജിയുടെ ജന്മദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തൊന്നാം ജന്മദിനമാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജവാഹർ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം യൂറോപ്യൻ അധ്യാപകരുടെ ശിക്ഷണത്തിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ ജവാഹർ ഹാരോവിലെ പബ്ലിക് സ്കൂളിൽ ചേർന്ന് പഠിച്ചു തുടർന്ന് കാംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി ജിയോളജി ബോട്ടണി എന്നിവയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജവാഹർ ഇന്ത്യയിൽ തിരിച്ചെത്തി അലഹബാദ് ഹൈക്കോടതിയിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് തുടങ്ങിയ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയുടെ മർദ്ദന നയം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല എന്നിവ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലേക്ക് ആനയിച്ചു സോഷ്യലിസത്തിലും മതേതരത്വത്തിലും അടിയുറച്ച് വിശ്വസിച്ച അദ്ദേഹം ലോകം കണ്ട രാജ്യതന്ത്രജ്ഞരിൽ മഹാനായിരുന്നു ഗ്രന്ഥകാരൻ സ്വതന്ത്ര ചിന്തകൻ മനുഷ്യസ്നേഹി എന്നീ നിലകളിലും നെഹ്റു അതുല്യനാണ് ഇന്നത്തെ അനുസ്മരണ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ പി ജെ വിൻസെൻ്റ് അവർകളാണ് അദ്ദേഹത്തിന് വായനശാലയുടെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ഇതോടൊപ്പം ആധുനിക ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ശ്രീ സി എം രാജീവ് മാസ്റ്റർ പ്രഭാഷണം നടത്തുന്നു അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം പറയുകയാണ് അധ്യക്ഷത വഹിക്കുന്നത് ബാനശാലയുടെ പ്രസിഡൻ്റ് ശ്രീ പി കെ വേണുഗോപാലൻ അവനാണ് അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും ഹൃദയത്തോ ഹൃദയംഗവുമായി സ്വാഗതം പറയുകയാണ് അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു ഇന്ന് നവംബർ പതിനാല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാ പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെ പരാജയപ്പെടുത്തുന്നത് റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷുകാർക്ക് ക്ലൈവ് മഹാനാണ് പക്ഷേ മാർസ് വിശേഷിപ്പിക്കുന്നത് പെരുങ്കളനായി പ്രഭു പെരുങ്കളനായ ക്ലൈവ് പ്രഭു എന്നാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു ബ്രിട്ടീഷ് വരണത്തിന് എതിരായി ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ആ ഭരണം സ്ഥാപിച്ച കാലത്തോളം തന്നെ പഴക്കമുണ്ട് തമ്മിലടിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്ത്യയെ കള്ളവും ചതിയും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ ഒരു കൊണ്ട് അവർക്ക് കഴിഞ്ഞു പിന്നീട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇവിടം വിട്ടുപോകേണ്ടി വന്നു ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ ഏകീകരിച്ചു ഇന്ത്യൻ ജനത ഏകീകരിക്കപ്പെട്ടപ്പോൾ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന നിലക്ക് വളർന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഇവിടം വിട്ടുപോകേണ്ടി വന്നു ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ച് നിർത്തുക എന്നത് മഹത്തായ എന്നാൽ ദുഷ്കരമായ കാര്യമാണ് ആറ് പ്രധാന മതങ്ങൾ ആറായിരത്തി നാനൂറോളം ജാതി ഉപജാതികൾ ഇരുപത്തിരണ്ട് പ്രധാന ഭാഷകൾ ആയിരത്തി അറുന്നൂറിലേറെ പ്രാദേശിക ഭാഷകൾ വൈവിധ്യമാർന്ന ജീവിത രീതികൾ ഇവരെയെല്ലാം യോജിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി അണിനിരത്തിയതിൽ പ്രധാന പങ്കുവഹിച്ച മഹാത്മാഗാന്ധിയെ നാം രാഷ്ട്രപിതാവ് എന്ന് കരുതി ആദരിക്കുന്നു നൂറ്റാണ്ടുകളായി സ്വദേശികളും വിദേശികളും പൊളിയടിക്കപ്പെട്ട രാജ്യം പാപ്പരീകരിക്കപ്പെട്ട ജനത ഈ നിലയിൽ നിന്ന് ഇന്ത്യയെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിയ ഒരാളെ ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രശില്പിയായി നാം കരുതുന്നു രാഷ്ട്രപിതാവിനെയും രാഷ്ട്രശില്പിയേയും അംഗീകരിക്കാത്ത ഒരു ചെറു ന്യൂനപക്ഷം അവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ന് ശാസ്ത്രവും ശാസ്ത്രബോധവും ശാസ്ത്ര ഗവേഷണവും എല്ലാം അപ്രധാനമാക്കി കപടശാസ്ത്രത്തിനും ശാസ്ത്രവിരുദ്ധതയ്ക്കും മേൽക്കൈ നൽകിയിരിക്കുകയാണ് രോഗം രോഗം മാറാൻ ഗോമൂത്രവും മന്ത്രവും മതി എന്ന് വാദിക്കുന്നു ചിലർ മതേതരത്വവും ജനാധിപത്യവും വെല്ലുവിളിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ നെഹ്റുബിയൻ ചിന്തകൾക്ക് പ്രസക്തിയേറുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ നവംബർ പതിനാലിന് ജവഹർലാൽ ജനിച്ചു അച്ഛൻ മോത്തിലാൽ നെഹ്റു അമ്മ സ്വരൂപ റാണി പതിനൊന്നാം വയസ്സിൽ ഫെർഡിനാൻ ട്രീ ബൂസിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു പതിനഞ്ചാം വയസ്സിൽ പഠനാവശ്യത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി ലണ്ടനിൽ ഹാരോ സ്കൂളിൽ വിദ്യാർത്ഥിയായി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഒക്ടോബറിൽ തൻ്റെ പതിനേഴാം വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർന്നു ഇരുപതാം വയസ്സിൽ കേംബ്രിഡ്ജിൽ നിന്നും ബിരുദധാരിയായി പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏഴ് വർത്ത വർഷത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി ആ വർഷം തന്നെ ബംഗപ്പീരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം ഭാഗീതനായി ഡൽഹിയിൽ വെച്ച് കാശ്മീരിൽ നിന്നുള്ള കമലയായിരുന്നു വധു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബറിൽ ലക്നോവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടെ ജവഹർലാൽ ഇന്ത്യയിലെ ദാരിദ്ര്യസ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കി ദാരിദ്ര്യം ഇല്ലാതാകാതെ സ്വാതന്ത്ര്യം അർത്ഥവത്താകില്ല എന്ന് ധാരണ മനസ്സിൽ ഉറച്ചു നാൽപ്പതാം വയസ്സിൽ അദ്ദേഹം എ ഐ സി സി പ്രസിഡൻറ്റായി ലാഹോർ കോൺഗ്രസിൽ വെച്ച് അധ്യക്ഷ പദവി നിരസിച്ച ഗാന്ധിജി നെഹ്റുവിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മു ഇരുപത്തൊമ്പത് മുപ്പത്തി മൂന്ന് കാലത്തെ മഹാവാദ്യം ലോകത്തെ കീഴടക്കി എന്നാൽ ഈ മഹാമാന്ദ്യത്തെ പ്രതിരോധിക്കാൻ റഷ്യക്ക് സാധിച്ചു ഇത് മാർസിസത്തോട് വലിയ മതിപ്പുളവാക്കി നെഹ്റുവിന് പതിനെട്ട് വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ കമലയ്ക്കു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇടവിട്ട് ഇടവിട്ട് ജയിലിൽ കഴിയേണ്ടി വന്നതിനാൽ ക്ഷയരോഗം ബാധിച്ച് കമല നെഹ്റു ചികിത്സാർത്ഥം കുടുംബസമേതം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് അവർ മരിച്ചു അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്തു തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന വഴി നെഹ്റുവിനെ കാണാൻ ഇറ്റലിയിലെ ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണാധികാരി താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാൽ ഫാസിസത്തിനെതിരായ ഉറച്ച നിലപാട് കാരണം നെഹ്റു കൂടിക്കാഴ്ചക്ക് തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജംഭർ ഭരണാധികാരിയുടെ ക്ഷണവും നിർ നിരസിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തേഴ് കാലത്ത് ഇന്ത്യ മുഴുക്കെ സഞ്ചരിച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു പത്ത് തവണയായി ഏതാണ്ട് ഒമ്പത് വർഷം കൃത്യമായി പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു കടുത്തന മർദ്ദനങ്ങൾക്കും വിധേയനായി നെഹ്റുവിന് മർദ്ദനമേൽക്കാതെ പ്രതിരോധിക്കവെയാണ് ഗോവിന്ദ വല്ലവ ഒരു കൈക്ക് പരിക്കേറ്റത് ഈ പരിക്കേറ്റ കൈ കാണുന്നത് നെഹ്റുവിന് എക്കാലത്തും മനപ്രയാസമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തെട്ട് വരെ അഹമ്മദ് നഗർ ഫോർട്ട് ജയിലിൽ തടവിൽ കഴിഞ്ഞു ഇവിടെ വെച്ചാണ് ഇന്ത്യയെ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ രചിച്ചത് വിശ്വചരിത്രാവലോകനം അഥവാ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഒരച്ഛൻ മാർക്ക അച്ച കത്തുകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഷ്ട്ര സേവനം നടത്തി ഈ കാലയളവിൽ അദ്ദേഹം എല്ലാ മുഖ്യമന്ത്രിമാർക്കും തുടർച്ചയായി കത്തുകൾ എഴുതി ഈ കത്തുകൾ ലെറ്റേഴ്സ് ഫോർ എ നേഷൻ എന്ന പേരിൽ സഹ സമാഹരിക്കപ്പെട്ടു ഈ കത്തുകൾ ഇന്നും പ്രസക്തമാണ് നെഹ്റുവിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യം തയ്യാറാക്കിയത് ഇ എം എസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജവഹർലാൽ നെഹ്റു എ ബയോഗ്രഫി സർവേപ്പള്ളി ഗോപാലൻ രചിച്ച ഈ ഗ്രന്ഥം മൂന്ന് വാളിയങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നെഹ്റുവിനെ മനസ്സിലാക്കാൻ ഈ ഗ്രന്ഥം ഏറെ സഹായകരമാണ് നെഹ്റു പലതവണ വിസ വിദേശ സഞ്ചാരണം നടത്തി ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ സുസൂക്ഷ്മം നിരീക്ഷിച്ചു ലോ ലോക നേതാക്കളുമായി ആശയവിനിമയം നടത്തി എല്ലാ വിമോചന പോരാട്ടങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കോളനിവാഴ്ചയ്ക്കെതിരായി ശബ്ദമുയർത്തി വംശീയതയ്ക്കും വർഗീയതയ്ക്കും എതിരായി നിലകൊണ്ടു മതാന്തതയ്ക്കെതിരായി എന്നും നിലകൊണ്ട അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് അദ്ദേഹമാണ് ഭരണഘടന തയ്യാറാക്കുന്നതിന് ഡോക്ടർ അംബേദ്കറുടെ പേർ നിർദ്ദേശിച്ചതും അദ്ദേഹമാണ് ഇന്ത്യയിലെ ആസൂത്രണ വികസനത്തിൻ്റെ വക്താവ് ആണ് സമരങ്ങളിലൂടെ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യം സ്ഥായിയാകണമെങ്കിൽ ഇന്ത്യയിൽ ഒരു മതേതര രാഷ്ട്രം സ്ഥാപിച്ച് അരക്കിട്ടുറപ്പിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ജനാധിപത്യം മതേതരത്വം ശാസ്ത്രബോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തിന് മാത്രമേ മാനവരാശിയെ മുന്നോട്ടു നയിക്കാനാവൂ എന്ന് അദ്ദേഹം കരുതി ഈ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു മതം വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും രാഷ്ട്ര ജീവിതത്തിൽ അതിന് സ്ഥാനമില്ലെന്നും അദ്ദേഹം കരുതി ഈ കാരണത്താൽ ഹൈന്ദവശക്തികളുടെ എതിരാളിയായി അദ്ദേഹം ഹൈന്ദവ വർഗീയത ഇന്ത്യക്ക് ആപത്തായി മാറുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു നെഹ്റുവിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്രം എന്നാൽ അറിവ് മാത്രമായിരുന്നില്ല അതൊരു ജീവിത വീക്ഷണമായിരുന്നു ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുവാനുള്ള പ്രവർത്തന പരിപാടി ഈ പ്രേരണയാണ് സ്വതന്ത്ര ഇന്ത്യ വലിയ തോതിൽ വഴിതെറ്റാതെ വളർന്നു വന്നത് നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടംബറമെൻറ്റ് പ്രശസ്തമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മുൻകൈയാലാണ് ഇന്ത്യയുടെ വികസന രംഗത്ത് നെഹ്റുവിൻ്റെ പ്രധാന സംഭാവന ചിരിച്ചറ നയമോ പഞ്ചവത്സര പദ്ധതികളോ അല്ല മറിച്ച് രാജ്യത്തിന് ജനാധിപത്യത്തിൻ്റെ അധിഷ്ഠി ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരടിത്തറ ഉണ്ടാക്കി എന്നതാണ് എന്ന് പ്രസിദ്ധ സാമൂഹ്യ ശാസ്ത്രനായ രജനി കോത്താരി നിരീക്ഷിക്കുകയുണ്ടായി പ്രശസ്ത അധ്യാപകനും വാഗ്മായ സ്ത്രീ സി എം രാജീവൻ മാസ്റ്റർ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അനു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചരിത്ര ചരിത്രാധ്യാപകനും കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളറുമായ ഡോക്ടർ പി ജെ വിൻസെൻ്റ് അവരുകളാണ് ഉദ്ഘാടന പ്രസംഗം നടത്താനായി ആദരപൂർവം പി ജെ വിൻസെൻ്റ് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നവംബർ പതിനാലാണ് മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കുഞ്ഞുങ്ങളോട് അഗാധമായ സ്നേഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് സ്നേഹ ബഹുമാന ആദരവത്തോട് ആദരവോടെ നമ്മൾ വിളിക്കും അദ്ദേഹത്തെ ബാപ്പുജി എന്നും വിളിക്കാറുണ്ട് ആണെങ്കിൽ ചാച്ചാജി എന്നാണ് ഭാരതം വിളിച്ചത് കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹവും കരുതലും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭമായ വ്യക്തിത്വങ്ങളിലൊന്നാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യസമര സേനാനി നവഭാരത ശില്പി എന്നീ നിലകളിൽ ആധുനിക ഭാരതത്തിൻ്റെ അടിത്തറയിട്ട പ്രഗത്ഭമതികളിൽ മഹാത്മാ ഗാന്ധി കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ യുവ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഏടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന പ്രഖ്യാപനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഈ ലാഹോർ പ്രഖ്യാപനം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആയിരുന്നു ഭാരതത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന ആശയത്തിൻ്റെ മുഖ്യ ചാലകശക്തി അതിനു മുമ്പ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലക് പറഞ്ഞിരുന്നു എങ്കിലും അത് ബ്രിട്ടീഷുകാരുടെ സമഗ്രാധിപത്യത്തിന് കീഴിലുള്ള സ്വയംഭരണം എന്ന അർത്ഥമേ അതിനുണ്ടായിരുന്നുള്ളൂ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലത്തെ നിസ്സഹകരണ പ്രസ്ഥാനം അതിശക്തമായി ഇന്ത്യയിൽ നടക്കുമ്പോഴും ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്നതിനപ്പുറത്തേക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം നമ്മൾ ഉയർത്തിയിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടായി ആയിരത്തി ജനുവരി ഇരുപത്തി സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചു ലാഹോറിലെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പൂർണ്ണ സ്വരാജിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ജനുവരി ഇരുപത്തി ആഘോഷിക്കാൻ ദേശീയ പ്രസ്ഥാനം തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ എല്ലാ ജനുവരി ഇരുപത്തിയാറും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ദേശസ്നേഹികൾ ദേശീയ പ്രസ്ഥാനം ആചരിച്ചു വന്നു ഇതിൻ്റെ ഇത് ഈ ഈ ദിനത്തിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പുതിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയ ദിനം ജനുവരി ഇരുപത്തിയാറ് ആയത് അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ജനുവരി ഇരുപത്തിയാറ് ആ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് റിപ്പബ്ലിക് ദിനമായി നമ്മൾ ജനുവരി ഇരുപത്തിയാറിനെ സ്വീകരിച്ചത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ പുരോഗമന ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ ആളാണ് നെഹ്റു അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസം നേടിയ ഉൽപത്തിഷ്ണുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു സോഷ്യലിസത്തോട് അഗാധമായ പ്രതിബത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു സോവിയറ്റ് യൂണിയനിൽ നടക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ ഹഠാതാകർഷിച്ചിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഒരു സോഷ്യലിസ്റ്റ് വിങ്ങിന് അദ്ദേഹം നേതൃത്വം നൽകി ഗാന്ധിജിയുടെ ഉത്തമ ശിഷ്യനായിരിക്കുമ്പോൾ തന്നെ ഗാന്ധിയുടെ രാമരാജ്യം സമ്പൂർണ്ണ ഗ്രാമം ഗ്രാമസ്വരാജ് സർവോദയ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളോട് അടുത്ത് നിൽക്കുമ്പോഴും പ്രായോഗികമായി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ നെഹ്റുവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഗാന്ധിജിയുടെ വികസന സങ്കല്പങ്ങളോട് പലപ്പോഴും അദ്ദേഹത്തിന് വിയോജിപ്പായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രായോഗികതയായിരുന്നു സ്വയം സമ്പൂർണ്ണ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ നാൽപ്പതുകളിലെയുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ശേതയുദ്ധത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഇന്ത്യയെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു ചേരിയിൽ ചേരുന്നത് ഒരു നവ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയ്ക്ക് അതിൻ്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തും എന്ന് നെഹ്റു മനസ്സിലാക്കി അങ്ങനെയാണ് ചെറിയ പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകുന്നത് ആഗോളരംഗത്ത് നെഹ്റുവിനെ പോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ എവിടെയും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പട്ടിണിപ്പാവങ്ങളുടെ രാജ്യമായ ഈ ഭാരതം ആഗോളരംഗത്ത് ശ്രദ്ധ നേടിയത് നെഹ്റുവിൻ്റെ അസാമാന്യമായ സ്വാധീനം കൊണ്ടായിരുന്നു അദ്ദേഹം മാർഷൽ ടിറ്റോയും കമാൽ അബ്ദുൽ നാസറും സുഖയുമായിട്ടൊക്കെ ചേർന്ന് ചരിചരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ചരിചരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സോവിയറ്റ് ചേരിയോടാണ് പ്രതിബത്തി ഉണ്ടായിരുന്നത് എന്നതും വാസ്തവമാണ് സോവിയറ്റ് യൂണിയനുമായി സവിശേഷമായ സൗഹൃദ ബന്ധം വളർത്തിയെടുക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു ആഗോളരംഗത്ത് സാമ്രാജ്യത്വ വിരുദ്ധ കോളനി വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖമായി ഭാരതത്തെ മാറ്റാൻ നെഹ്റുവിന് കഴിഞ്ഞു എന്നാൽ ആഭ്യന്തര രംഗത്ത് സോഷ്യലിസ്റ്റ് പരിഷ്കാരങ്ങളെയൊന്നും വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലവിധ കാരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രി ഇന്ദിരാഗാന്ധി ഈ ഈ ഈ ദിശയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കി ബാങ്കുകളുടെ ദേശസാൽക്കരണം അടക്കമുള്ള നടപടികൾ ഒരു പരിധിവരെ ഒരു സോഷ്യലിസത്തിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ സഹായിച്ചു ഏതായാലും നെഹ്റു ഇന്ദിരാഗാന്ധി പാരമ്പര്യമാണ് ഇന്ത്യയുടെ സവിശേഷമായ രാഷ്ട്രീയ ധാരയിൽ ധാരയ്ക്ക് ഒരു പുരോഗമന സ്വഭാവം നൽകിയത് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുഖ്യധാരയ്ക്ക് സമാന്തരമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സജീവമാവുകയും ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഒരു പുരോഗമന സ്വഭാവം നൽകുകയും ചെയ്തു എന്നുള്ളതും വാസ്തവമാണ് പക്ഷേ പലപ്പോഴും നെഹ്റുവും നെഹ്റുയിസ്സവും ഇന്ത്യയിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി രാഷ്ട്രീയമായ ഐക്യത്തിലേർപ്പെട്ടില്ല എന്നത് യഥാർത്ഥത്തിൽ ഒരു ദുരന്തമായി മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ ഈ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിനെ സ്യൂഡോ സോഷ്യലിസം എന്ന് വിളിക്കാൻ ഇ എം എസിന് ഒരു മടിയുമുണ്ടായില്ല നെഹ്റുവും നെഹ്റുയിസവും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്തുതമായ ഗ്രന്ഥത്തിൽ നെഹ്റുവിൻ്റെ നയപരിപാടികളെ വിശകലനം ചെയ്തുകൊണ്ട് അതിന് ഒരു സോഷ്യലിസ്റ്റ് ആവരണമുണ്ടെങ്കിലും ആന്തരാർത്ഥത്തിൽ അത് സ്യൂഡോ സോഷ്യലിസമാണ് എന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ കോൺഗ്രസിനകത്ത് പുരോഗമനധാരക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തികഞ്ഞ മതേതരവാദിയായിരുന്നു അദ്ദേഹം മൃദു ഹിന്ദുത്വ നിലപാടെടുത്തിരുന്ന പട്ടേലിൻ്റെ നയങ്ങളെ ശക്തമായി വിമർശിക്കാനും അദ്ദേഹം തയ്യാറായി ഇന്ത്യയെ ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കായി നിലനിർത്തിയത് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടും വീക്ഷണവുമായിരുന്നു അതല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി മാറിയതുപോലെ ഇന്ത്യയും ആ ഒരു ദിശയിലേക്ക് ചായാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് തന്നെ രാജഗോപാലാചാര്യെ പോലെയുള്ള പോലുള്ള ആളുകൾ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും ഹിന്ദുത്വ രാഷ്ട്രവുമാണ് വിഭാവനം ചെയ്തത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മിക്സഡ് ഇക്കണോമി സോഷ്യലിസ്റ്റ് രൂപ ഘടനാരൂപങ്ങളും മുതലാളിത്തവും ചേർന്ന മിക്സഡ് ഇക്കണോമി എന്ന സങ്കല്പവും മതേതര രാഷ്ട്രം എന്ന ആശയവും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നെഹ്റുവിന് കഴിഞ്ഞു അർത്ഥത്തിൽ നവഭാരത ശില്പിയാണ് നെഹ്റു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒരു രാഷ്ട്രം അതിൻ്റെ നിർമ്മിതിയിലാണ് എന്നാണ് നെഹ്റു പറഞ്ഞത് കാരണം വ്യത്യസ്തമായ ദേശങ്ങളും ഭാഷയും സംസ്കൃതികളുമൊക്കെയുള്ള ഈ രാജ്യത്തെ ചരടിൽ കോർത്തിണക്കാനുള്ള ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അത് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നിർവഹിക്കാൻ നെഹ്റുവിന് സാധിച്ചു ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി ഈ ഭാരതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയത് നമ്മുടെ ചാ ചാച്ചാജിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഇടക്കാല ഗവൺമെൻറിൽ പ്രധാനമന്ത്രിയായതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം തുടരുകയുണ്ടായി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തെ സൃഷ്ടിച്ചു എന്നതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറയുമ്പോൾ എ നേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എന്നത് എ നേഷൻ ഹാസ് ബോൺ എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു ഒരു രാജ്യം ഉണർന്നു കഴിഞ്ഞിരുന്നു സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇതാണ് നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന അതോടൊപ്പം മതേതരത്വം ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങളെല്ലാം വലിയ രൂപത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു സമകാലീന സമകാലീന സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ആളുകൾ പലപ്പോഴും ഏറ്റവും അധികം വിമർശിക്കുന്നത് നെഹ്റുവിനെയാണ് നെഹ്റു ഭാഷിങ് എന്നത് ഇന്നത്തെ കാലത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു എന്ത് പ്രശ്നം പറഞ്ഞാലും അത് ഇന്ത്യ ചൈന സംഘർഷമാണെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമാണെങ്കിലും ആഭ്യന്തരമായ നയമാണെങ്കിലും ഇതിൻ്റെയൊക്കെ കാരണം നെഹ്റുവാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു ശീലം സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നു ചരിത്രത്തോടും മഹാനായ ആ മനുഷ്യനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇതെന്ന കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ശരീരവും ആത്മാവും സമർപ്പിച്ച് നാൽപ്പത്തി മുതൽ അറുപത്തിനാല് വരെ ഈ രാജ്യത്തെ നയിച്ച ആളുകൾ അവർ അന്നത്തെ സവിശേഷമായ സാഹചര്യത്തോട് സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നയങ്ങളും സമീപനങ്ങളും നടപ്പിലാക്കിയത് അതിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സാഹചര്യത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് അത് തെറ്റ് ഇത് ശരി അദ്ദേഹം മോശമായിരുന്നു എല്ലാത്തിൻ്റെയും കുഴപ്പം നെഹ്റുവാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ചരിത്രപരമായി ഒരർത്ഥത്തിലും ന്യായീകരിക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ നെഹ്റുവിനെ പുതിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ മഹാനായ വ്യക്തിത്വത്തെ പുതിയ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ പതിനാല് ശിശുദിനമായി ആഘോഷിക്കുമ്പോൾ രാഷ്ട്രീയമായി ഭാരതത്തിന് വന്നു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കൂടി വിശകലനം ചെയ്യാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവണം അതിന് അതിനുവേണ്ടത് ചരിത്രം പഠിക്കുക എന്നത് തന്നെയാണ് നോക്കൂ ഈ ഭാരതത്തെ ഈ രൂപത്തിൽ മാറ്റിത്തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് രാജ്യത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ലോകത്തെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഏറ്റവും ശ്രദ്ധേയമായ ആഗോള ചരിത്ര പഠന ഗ്രന്ഥമാണ് ഒരു പാൽപ്പായസം പോലെ വായിച്ചു പോകാവുന്ന കൃതിയാണ് ഇന്ത്യ ചരിത്രത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ എത്തിനോട്ടം വളരെ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ഏതു രാഷ്ട്രീയ വിദ്യാർത്ഥിയും പാഠ പഠന വിഷയമാക്കേണ്ടതാണ് അപ്പോൾ ലോകത്തെ കണ്ടെത്തി ഭാരതത്തെ കണ്ടെത്തി അതിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കിയിട്ടാണ് ഒരു ആധുനിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നെഹ്റു പരിശ്രമിച്ചത് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തത് ചരിത്രപരമായ അറിവുകളോട് ശാസ്ത്രീയമായി സംവദിച്ചുകൊണ്ടുകൂടിയാണ് ഒരു നല്ല എഴുത്തുകാരൻ നല്ല ഒരു അച്ഛൻ സേനാനി പ്രഗത്ഭനായ പണ്ഡിതൻ രാജ്യം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ പ്രധാനമന്ത്രിമാരിലൊരാൾ എന്നീ നിലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റുവിൻ്റെ ആശയങ്ങൾ ഇന്നും ഏറെ പ്രസക്തമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി കൂടി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരുപക്ഷെ ലോകത്തിലെ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ അടിത്തറ നെഹ്റുവിൻ്റെ ചിന്തയും നെഹ്റുവിൻ്റെ പ്രാഗൽഭ്യവുമാണ് എന്ന കാര്യം ഒരു കാരണവശാലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ജാജുല്യമാന മാനമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് നെഹ്റുവും നെഹ്റു യീസുവും ഭാരതത്തിന് നൽകിയിട്ടുള്ള മഹത്തായ സേവനങ്ങളെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ വളരെ യാന്ത്രികമായി പറഞ്ഞു വയ്ക്കുന്നതിന് പകരം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളോടും മതേതരത്വം തുടങ്ങിയ മഹത്തായ സങ്കല്പങ്ങളോടുമുള്ള നമ്മളുടെ കമ്മിറ്റ്മെൻ്റ് ആയി അതിനെ മാറ്റണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ശിശുദിനാശംസകൾ എല്ലാവർക്കും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ശ്രീ സി എം രാജീവ മാസ്റ്റർ സംസാരിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് രാഷ്ട്രീയക്കാർ അനേകം പേരുണ്ട് ഇന്ത്യയിലെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഇത്തരം ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടി കഴിയും പക്ഷേ നമുക്ക് രാഷ്ട്രതന്ത്രജ്ഞന്മാർ അതായത് സ്റ്റേറ്റ്സ്മെൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് തോമസ് ജെഫേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ എബ്രഹാം ലിംഗിനെ പോലെയോ ഒക്കെയുള്ള സ്റ്റേറ്റ്സ്മെന്മാർ രാഷ്ട്രതന്ത്രജ്ഞന്മാർ നമുക്ക് വിരളമാണ് എന്ന് തിരിച്ചറിയണം ഈ സ്റ്റേറ്റ്സ്മന്മാരിൽ നെഹ്റുവിനോളം ഔന്നിത്യമുള്ളവരും വളരെ വിരളമായിരുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് അനേകം പൊളിറ്റീഷ്യന്മാർ അതായത് രാഷ്ട്രീയക്കാരുള്ള ഇന്ത്യയിൽ ഗ നെഹ്റുവിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്സ്മെൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു തന്ത്രജ്ഞനായിരുന്നു എന്നതാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും മൻ ഏറ്റവും വലിയ പ്രവർത്തനം യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനമായിരുന്നു അതായത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അത് ലോകത്താകമാനമുള്ള മനുഷ്യരുടെ മനുഷ്യാവകാശത്തെ ഉണർത്തുന്ന പ്രവർത്തനം ആയിരുന്നു എന്നാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനമാകട്ടെ സമാനതകളില്ലാത്ത ഒന്നായിരുന്നു നെഹ്റു തന്നെ പറയുന്നത് രാഷ്ട്രീയം എന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് നയിച്ചു അത് അനിവാര്യമായും ശാസ്ത്രത്തിലേക്കും ശാസ്ത്രീയ അന്വേഷണങ്ങളിലേക്കും നയിച്ചു എന്നാണ് നാം അഭിമുഖീകരിക്കുന്ന പട്ടിണി നിരക്ഷരത അന്ധവിശ്വാസങ്ങൾ നമ്മെ മൃത തുല്യമാക്കുന്ന അനാചാരങ്ങൾ പാരമ്പര്യങ്ങൾ ഇവയിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ ഏറ്റവും ശക്തമായ ഊന്നുവടി ശാസ്ത്രം മാത്രമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു വലിയ അളവിലുള്ള വിഭവങ്ങൾ പാഴായി പോകുന്ന ഒരു രാജ്യത്ത് മനുഷ്യൻ പട്ടിണി കിടക്കുന്നത് ശാസ്ത്രീയ ബോ ബോധത്തിൻ്റെ അഭാവത്താലാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യസമരകാലത്തെ നിരീ തീക്ഷണമായ പരിശ്രമങ്ങൾക്കിടയിലും നെഹ്റുവിൻ്റെ വിശകലനാത്മകമായ മനസ്സ് സജീവമായി തന്നെ നിലനിന്നത് പുതിയ ഇന്ത്യയെ കരുപ്പിടിപ്പിക്കാൻ ആവശ്യമായ ആസൂത്രണം സൂക്ഷ്മതലത്തിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചതും ഈ വിശകലനാത്മകമായ മനസ്സിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ തന്നെ നാഷണൽ പ്ലാനിങ് കമ്മിറ്റിയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യയുടെ ആദ്യത്തെ നാഷണൽ ലബോറട്ടറിയും ഉണ്ടായത് നെഹ്റുവിൻ്റെ ഈ മനസ്സിൻ്റെ സംഭാവനയായിട്ടാണ് അല്ലെങ്കിൽ നെഹ്റു മനസ്സിൽ വിഭാവന ചെയ്തത് രൂപം പ്രാപിക്കുന്നതായിട്ടാണ് പിന്നീട് അത് പതിനേഴ് ലബോറട്ടറികളുടെ ഒരു വലിയ ശൃംഖലയായി വികസിച്ചു വിവിധ മേഖലകളിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയായി തീരുകയും ചെയ്യുന്നുണ്ട് നെഹ്റുവിനെ പോലെ ചരിത്രത്തോടും പ്രകൃതിയോടും ഇത്രമേൽ തൽപരനായ രാഷ്ട്രതന്ത്രജ്ഞന്മാർ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഈ അവബോധം ഇന്ത്യയിലെ ലക്ഷോപലക്ഷം എത്തിക്കുക എന്ന കൂടിയാണ് അദ്ദേഹം തൻ്റെ പുത്രിക്ക് അയച്ച അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ആ ലേഖനങ്ങൾ പിന്നീട് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നിരീക്ഷിക്കാനും തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തെയും ഘടനയെയും പാരമ്പര്യത്തെയും ഉൾക്കൊള്ളാനും ഓരോ കുട്ടിയെയും പ്രാപ്തമാക്കുക എന്ന വലിയൊരു ദൗത്യം ആ കത്തുകൾക്ക് പിറകിൽ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതിനാലാണ് അത് എല്ലാവർക്കുമായി പ്രസിദ്ധീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് ഒരു ചെറിയ ഉരുണ്ട കല്ലിൽ ഒരു പെബിൾ ഒരു പൂഴിക്കല്ലിനകത്ത് അദ്ദേഹം കാണുന്നത് ചരിത്രത്തിൻ്റെ അടരുകളെയാണ് ഏതോ മലയിൽ വളരെ പരുക്കനായ ഒരു പാറക്കഷണമായി രൂ രൂപം കൊണ്ടുനിന്നിരുന്ന ആ ശിലാഖണ്ഡം വലിയ മഴയിൽ കുത്തൊഴുക്കിൽപ്പെട്ട് കീഴോട്ട് ഒഴുകുകയും ആ ഒഴുക്കിൽ അതിൻ്റെ വക്കുകളും അരികുകളും അതുപോലെ തന്നെ കൂർത്ത അഗ്രങ്ങളും തേഞ്ഞ് മാഞ്ഞ് വളരെ മനോഹരമായി മിനുക്കമുള്ള ഒരു കല്ലായി തീരുകയും ചെയ്യുന്നത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതിലൂടെ ഈ ഭൂമിശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളുടെയും വളരെ വലിയൊരു ലോകം വളരെ കൗതുക കൗതുകകരമായ മനസ്സുള്ള അന്വേഷണാത്മകമായ മനസ്സുള്ള ഓരോ കുട്ടിയുടെയും മനസ്സിൽ തുറക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നീട് വായിച്ച നെഹ്റുവിൻ്റെ കൊച്ചുമകളായ പ്രിയങ്ക ഗാന്ധി എടുത്തു പറയുന്നുമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ശാസ്ത്രീയ അവബോധം സയൻറ്റിഫിക് ടെമ്പ്രമെൻറ്റ് സ്ഥാനം പിടിച്ചതും നെഹ്റുവിൻ്റെ വീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ നെഹ്റു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്സ്മെൻറ് നമുക്കില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ശാസ്ത്രീയ അവബോധം ശാസ്ത്രീയതയ്ക്ക് ഇന്ന് ലഭിക്കുന്ന സ്ഥാനം ലഭിക്കുമായിരുന്നു എന്ന് സംശയമാണ് നമ്മുടെ യശസ്തംഭങ്ങളായ ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇവയെല്ലാം നെഹ്റു ഗവൺമെൻറ്റിൻ്റെ സംഭാവനകളാണ് ശാസ്ത്രീയ വീക്ഷണം ജീവിത ശൈലിയാക്കിയ നേതാവിൽ നിന്ന് മാത്രമേ ഇത്രയും വിശാലമായ വൈവിധ്യമുള്ള പഠന മേഖലകൾ രൂപപ്പെടുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ഇന്ന് ശാസ്ത്രീയതയും ശാസ്ത്രീയമായ വിശ്വാസങ്ങളെയും തള്ളിപ്പറയുന്ന ഒരു സമൂഹം വളർന്നു വന്നിരിക്കുന്നത് ഇത് ഏറ്റവും അപകടകരമായ ഒരു സന്ധിയാണെന്ന് നാം തിരിച്ചറിയണം ഇത്തരം സന്ദർഭത്തിൽ നെഹ്റുവിലേക്കും നെഹ്റുവിൻ്റെ ആശയങ്ങളിലേക്കും തിരിച്ചു ചെല്ലുകയും ആ ആശയങ്ങളെ പുതിയ വെളിച്ചത്തിൽ കാണുകയും പ്രചരിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നമ്മൾ ഏവരുടെയും കർത്തവ്യമാണ് എന്ന് നാം തിരിച്ചറിയണം നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചും അവയ്ക്ക് സ്വയം ഉത്തരം തേടിക്കൊണ്ടുമാണ് മനുഷ്യൻ ഇന്ന് നേടിയിരിക്കുന്ന ജ്ഞാനം ഉരുത്തിരിഞ്ഞു വന്നത് അത് വലിയ കാലയളവിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രമല്ല അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും സ്പർശിക്കുന്നതുമാണ് അപ്പോൾ അത്തരം ഒരു വിപുലമായ പ്രവർത്തനത്തെ ഇന്ന് വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ ആചാരത്തിൻ്റെയും കള്ളികളിലേക്ക് ഒതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇതേറ്റവും അപകടകരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ ഏത് ദിശയിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ദിശയിലല്ല പോകുന്നത് എന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളുകയും ശാസ്ത്രീയമായ അന്വേഷണ രീതി നാം പണ്ട് അവലംബിച്ച ശാസ്ത്രീയമായ അന്വേഷണ രീതി തിരിച്ചു പിടിക്കുകയും ഈ രാജ്യത്തിലെ സാമൂഹികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയുമാണ് വേണ്ടത് അതിന് പകരം ഏതോ കൃതികളിൽ പറയുന്ന അല്ലെങ്കിൽ ഏതോ കാലഘട്ടത്തിലുണ്ടായ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാറ്റിനും പരിഹാരമാണ് എന്ന് വരുത്തുന്നത് എന്ന് വിശ്വസിക്കുന്നത് ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതിന് തുല്യമായി തീരും അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ ശാസ്ത്രീയ അവബോധം അത് നമ്മുടെ ഭരണഘടനയിൽ പ്രതിഫലിക്കുന്ന അതേ അളവിൽ തിരിച്ചു പിടിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് രാഷ്ട്രതന്ത്രജ്ഞനായ നെഹ്റുവിൽ നിന്ന് വ്യത്യസ്തനായി സാഹിത്യകാരനായ ഒരു നെഹ്റു ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ കാവ്യാത്മകമായ ആവിഷ്കാരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരുന്ന കാലയളവിലാണ് ഈ കൃതികളിൽ മുക്കാൽ പങ്കും അദ്ദേഹം എഴുതി തീർത്തിരുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അതിൽ വിശ്വചരിത്രാവലോകനം അതുപോലെ ഇന്ത്യയെ കണ്ടെത്തി വളരെ വലിയ വിപുലമായ കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തിൽ ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ആ കൃതിയിൽ ഒരു രണ്ടായിരം വർഷത്തോളമുള്ള ഇന്ത്യ ചരിത്രം വളരെ വസ്തുതാപരമായി ക്രമമായി അടുക്കി വെച്ചുകൊണ്ടാണ് പ്രതിപാദിക്കുന്നത് യാതൊരു റെഫറൻസും കൂടാതെ ജയിലിനകത്ത് വെച്ച് ഇത്രയും ബൃഹത്തായ ഒരു കൃതിയുടെ രചന എന്ന് പറയുന്നത് വിസ്മയാവഹമായ ഒരു അനുഭവമാണ് അപ്പം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ വേണ്ടി കഴിയുന്നു അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത്രയും ചലനാത്മകമായ ഒരു മനസ്സ് അത്രയും വിശകലനാത്മകമായ മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നതാണ് അതുപോലെ ഓരോ കൃതി എടുത്തു കഴിഞ്ഞാലും നമുക്കിത് ബോധ്യമാവും ഇന്ത്യയിലെ സഹസ്രക്കണക്കിന് ഗ്രാമീണരോടും അതുപോലെ തന്നെ ഗ്രാമങ്ങളോടും സജീവമായ തുടിക്കുന്ന മനോബന്ധം നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര രാഷ്ട്രതന്ത്രജ്ഞൻ്റെ എഴുത്ത് നമുക്കതിൽ വീക്ഷിക്കാൻ വേണ്ടി കഴിയും ഏറ്റവും വിശിഷ്ടമായ കവിത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീനൻ്റെ കണ്ണീരൊപ്പലാണ് എന്ന് തിരിച്ചറിഞ്ഞ കവി കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആണ് ഏറ്റവും മനോഹരമായ കവിത എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും ഏത് കവിതയും ഏത് സാഹിത്യവും മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ പ്രാപ്തമാവുമ്പോഴാണ് അത് അലിവുള്ള കവിതയായി അത് സൗന്ദര്യമുള്ള കവിതയായി പരിണമിക്കുന്നത് ആ അർത്ഥത്തിൽ വെച്ച് നോക്കുമ്പോൾ നെഹ്റുവിൻ്റെ ജീവിതവും പ്രവർത്തനവും ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായും പറയാം ആ മഹാനായ മനുഷ്യൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം സഹൃദയുടെ കൊടാളി പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നെഹ്റു അനുസ്മരണ പ്രഭാഷണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഈ പ്രഭാഷണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ ഡോക്ടർ പി ജെ വിൻസെൻ്റ് അവർകളാണ് അദ്ദേഹത്തിന് കുടാലി പൊതുജന വാനശാലയുടെ പേരിലുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു അതോടൊപ്പം ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച സി എം രാജീവൻ മാസ്റ്റർക്കും കുടാലി പൊതുജന വാനശാലയുടെ നന്ദി ഔപചാരികമായി അറിയിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു